അന്യോന്യത്തിൽ ഇന്ന് പങ്കെടുക്കുന്നത് ഒരു പ്രത്യേക അതിഥിയാണ് ശ്രീ കലാഭവൻ മണി. നമസ്കാരം. നമസ്കാരം സർ. എന്തെങ്കിലും അവാർഡ് കിട്ടിയതിനല്ല, ഏതെങ്കിലും ഒരു നല്ല പടം പുറത്തിറക്കിയതിൻ്റെ പേരിലല്ല, ഒരു വിവാദത്തിൻ്റെ പേരിലാണ് കഷ്ടകാലത്തിന് മണി ഇന്നിവിടെ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. പക്ഷേ സ്വർണവിവാദം കഴിഞ്ഞു, സ്വർണവിവാദത്തിൽ നിന്ന് ഊതിക്കാച്ചിയ സ്വർണം പോലെ മണി പുറത്തു വന്നിരിക്കുന്നു. അതിനാദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എന്താണ് ഈ സ്വർണവിവാദം, എന്താണ് ഉണ്ടായത് സത്യത്തിൽ? സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇവന് സ്വർണം ഇടാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരിക്കും. കാരണം നമ്മൾ ആദ്യമൊക്കെ അങ്ങനെയുള്ള വളർന്ന് വന്നൊരു രീതി. എന്നാൽ പോലും എന്താ പറയുക, ഒരു പൊട്ട് സ്വർണം ഇടാൻ ആഗ്രഹിച്ചൊരു കാലഘട്ടമുണ്ട്. അന്ന് കൊച്ചിൻ കലാപമില്ല ഞാൻ മിമിക്രി കളിക്കുമ്പോൾ ആദ്യമായിട്ട് ഖത്തറിലൊരു ഷോയ്ക്ക് പോകുമ്പോഴാണ് എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ കഴുത്തിലും ജുബിടുമ്പോൾ സ്വർണം കിടക്കാറുണ്ട്. എൻ്റെ കഴുത്ത് മാത്രമാണ്, ആ കറുത്ത കഴുത്ത് മാത്രമാണ് സ്വർണമില്ലാതെ സ്റ്റേജിൽ നിൽക്കുന്നത്. അതായത് നമുക്കൊരു പഞ്ചവായത്തിനാണെങ്കിൽ പോലും കഴുത്തിലൊരു മാല കിടക്കുമ്പോൾ അതൊരു അഴകാണ്. ചെണ്ട കൊട്ടുന്ന ആളാണെങ്കിലും ആ മാല കിടന്ന് ഇങ്ങനെ ഇങ്ങനെ ആടുമ്പോൾ അത് കാണാനൊരു അഴകാണ്. ഒരു ആനയുടെ കഴുത്തിലാണെങ്കിലും ഒരു ഇരുമ്പിൻ്റെ ചങ്ങലിടാണെങ്കിൽ പോലും അതിങ്ങനെ നടന്നു വരുമ്പോൾ അതിങ്ങനെ ആടി ആടി തെച്ചിക്കൂടി രാമേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ആടി വരുമ്പോൾ അത് കാണാൻ ഒരു അഴകാണ്. എനിക്കും വന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള സാമ്പത്തിക ശേഷി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് ഖത്തറിലെ പ്രവാസി മലയാളികളെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ഒരു മുഖാഭവൻ്റെ ഒരു മാല. അത് അവിടെ ചെന്നപ്പോഴാണ്. അത് അവിടെ ചെന്നപ്പോഴാണ്. എത്ര കൊല്ലം മുമ്പായിരുന്നു അത്? അത് ചുരുങ്ങിയത് എങ്ങനെ പോയാലൊരു 20-25 വർഷം മേലെ ഉണ്ടാവും. അന്നാണോ ആദ്യമായിട്ട് സ്വർണ്ണമാല ഇടുന്നത്? അതെ, ആ സ്വർണ്ണമാല ഇട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന്, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഗൾഫിലൊരു പഴയ പുള്ളി പുള്ളി കുത്തായിട്ടുള്ള മുണ്ടുകളൊക്കെ ഉണ്ട് പണ്ട്, ഓർക്കണ്ട? മഞ്ഞ കളർ ചോപ്പ കളർ. അന്ന് ആ മുണ്ട് എൻ്റെ മൂലയിൽ ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്ഭുതത്തോടു കൂടി ആൾക്കാർ നോക്കാറുണ്ട്, ഇവനൊക്കെ ഈ മുണ്ടെടുക്കോ. അങ്ങനെ ആ മാല ഇട്ട് ജനങ്ങൾ മാല കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷർട്ടൊക്കെ ഇടാതെ പുഴയിൽ കുളിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഇടിമിന്നലേറ്റു. ആ ഇടിമിന്നലേറ്റ് ഈ മാല മുഴുവൻ കരിഞ്ഞു പോയി. അങ്ങനെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ഞങ്ങളുടെ തൊട്ട് വീട്ടിലെ അലിച്ചേൻ്റെ വീട്ടിലെല്ലാവരും വന്ന് എന്നെ ഇടിച്ച് ഇടിവെട്ടിട്ട് ഞാൻ നേരെ മതിലടിച്ച് വീണു. അങ്ങനെ എൻ്റെ പുറത്ത് ഇടിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന്, അങ്ങനെ ഒരു മാല നഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെയൊക്കെ മലയാള സിനിമയിലെത്തി നമ്മുടെ മലയാള നാട്ടുകാരുടെ, നമ്മുടെ മലയാളികളുടെയും പ്രവാസി മലയാളികളുടെയും ഓരോരുത്തരുടെയും പ്രോത്സാഹനം കൊണ്ട്, ചാനലിൻ്റെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും പ്രോത്സാഹനം കൊണ്ട് ഞാൻ വളർന്ന് ഇന്നിവിടെ വരെ എത്തി. അപ്പോൾ എല്ലാവരുടെ കൈമൊക്കെ ഒരു വള കിടക്കണ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നി. സ്റ്റേജിലൊക്കെ പാട്ട് പാടുമ്പോൾ കയ്യിലിങ്ങനെ വള കിടക്കണ കാണുമ്പോൾ ഭയങ്കര ഒരു രസം. ലാലേട്ടനൊരു വളയിട്ട് വരും, ആറാം തമ്പരിലൊരു വളയിട്ട് വരുന്ന, അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു ഉത്സാഹം. വലിയേട്ടനിൽ അല്ലെങ്കിൽ അമ്മുക്ക ഒരു വളയിട്ട് വരുന്നത് കാണുമ്പോൾ ഒരു ആവേശം, ഒരു എന്തൊരു പൗരുഷം പോലെ തോന്നുകയാണ്. അതൊക്കെ കണ്ടിട്ടാവാം ഈ ചാലക്കുടിക്കാരനൊരു ഒരു വളയിടണം എന്നൊരു ആഗ്രഹം. അത് എന്താണ് തോന്നിയത്? എത്ര കാലമായി ഇത് വാങ്ങിയിട്ട്? ഇതിപ്പോൾ ഒരു 9 വർഷത്തോളമായി. ആ 9 വർഷക്കാലം ഈ വള എൻ്റെ ഒരു വീട്ടിലെ അംഗം പോലെ എൻ്റെ കൂടെ ഉണ്ട്. ആ വളയാണ് ഇന്ന് എന്നെ വളയത്തിലാക്കിയത്. എപ്പോഴും ഈ വളയിട്ടിട്ടാണ് നടന്നിരുന്നത് ഈ 9 വർഷവും? ആ 9 വർഷം എൻ്റെ കൂടെ. ഏതെങ്കിലും വേഷത്തിന് പറ്റിയതല്ലെങ്കിൽ ഊരി വയ്ക്കും. അതെ, വേഷത്തിന് പറ്റിയതല്ലെങ്കിൽ നമ്മളത് ഊരി വയ്ക്കും, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലിടും. സ്റ്റേജ് ഷോയ്ക്ക് എല്ലാത്തിലും ഈ വള എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എല്ലാവരും എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു, അയ്യോ ഈ വളയാണോ മണിച്ചേട്ടൻ എല്ലാ ഷോയ്ക്ക് ഇടുന്ന വളയല്ലേ ഇത്, പിന്നെ എന്താ പ്രശ്നം ചോദിക്കണേ. എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. അത് തെളിയിക്കാനാണോ കുറെ കാലത്തെ ഫോട്ടോ? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഇപ്പൊ പൃഥ്വിരാജന്റെ വിവാഹത്തിന് പോയതാ ഞാൻ. പൃഥ്വിരാജന്റെ വിവാഹത്തിന് ഇതിലെല്ലാം ഇപ്പൊ ഓരോ ഷോയ്ക്ക് പോകുമ്പോൾ, ഇതിപ്പോ മാവേലി ഫെസ്റ്റിന് പോയതാ, അന്നുണ്ട് ഈ വള. അപ്പൊ എല്ലാ ഏത് പരിപാടിക്ക്, ഇതിപ്പോ ലോയിസാറ് മരിച്ചപ്പോഴാണ്, ഇതിലിപ്പോ മമ്മൂക്കുണ്ട്, ലാലേട്ടനുണ്ട്, ഞാനും ഉണ്ട്, അതിലുണ്ട് ഈ വള. വലിയ സാക്ഷികളെ നിരത്തുകയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം എനിക്ക് ഇതല്ലാതെ കണ്ടും മറ്റു രേഖകളൊന്നും കാണിക്കാൻ എൻ്റെ അടുത്തില്ല. അപ്പോൾ ഈ ആ ഒരു വളയാണ് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാനൊരു കള്ളനായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടോ? അത് കസ്റ്റംസുകാർ ഇത് പിടിക്കുകയും അതൊരു വാർത്തയായിട്ട് ജനങ്ങൾക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അതുവഴി കലാഭവൻ മണി കള്ളനായി എന്നൊരു തോന്നൽ, ഒരു വിഷമം മനസ്സിലുണ്ടോ? നമ്മൾ ചെറുപ്പത്തിലെ കള്ളനാവാറുണ്ട്. അതായത് ഏറ്റവും ആദ്യം ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ആദ്യം കള്ളൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ സ്വന്തം അമ്മയാണ്.
അമ്മയുടെ അമ്മിഞ്ഞ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലില്ലാത്ത മോണ കണ്ട് അമ്മിഞ്ഞ ഒന്ന് കടിക്കുമ്പോൾ ആദ്യം അമ്മ പറയും, കള്ളൻ, അന്ന് മുതൽ നമ്മൾ കള്ളനാവണം, അവിടെ നിന്നേ ഒരാൾ കള്ളനാവണം. പക്ഷെ ഇതെന്നെ പെരുങ്കള്ളനാക്കി, ഒരു സ്വർണ്ണ വേട്ടക്കാരനാക്കി. അതുമാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. എത്രയോ ആളുകൾ എന്നെ ഫോൺ വിളിച്ച് ചോദിക്കണം, എന്തത് നിങ്ങളെന്ത് ഈ വിവാദങ്ങളിലേക്ക് മാത്രം എത്തിച്ചേരുന്നു, നിങ്ങളെന്ത് ഇങ്ങനെ ചെയ്യുന്നത്? അതൊരു പക്ഷെ ഞാൻ ചാഞ്ഞു കിടക്കുന്ന മരമായതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇങ്ങനെ ഓടിക്കേറുന്നത്. അന്ന് ആ വിമാനത്താവളത്തില് ഈ വളയുമായിട്ട് വന്നിറങ്ങുമ്പോ, വന്നിറങ്ങിയപ്പോ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിലെത്തിയപ്പോ അദ്ദേഹം ആദ്യം എന്താ പറഞ്ഞത്, എങ്ങനെയാണ് തുടങ്ങിയത്? ഒന്ന്, നമ്മൾ വന്നിറങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നത് വെളുപ്പിന് 5:30 മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കേണ്ട ഒരു സമയമാണത്. എയർപോർട്ടിലാണെങ്കിൽ ഒത്തിരി ആൾക്കാരാ, അവിടെ ഉള്ള ടോയ്ലറ്റിൽ എല്ലാ ആൾക്കാരും ഫുള്ളാണ്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നടത്തണ്ടേ. ഞാൻ അതേ സ്പീഡിൽ ഞാൻ അവിടേക്ക് ഇറങ്ങിപ്പോകുമ്പോഴാണ് എന്നെ തടഞ്ഞു നിർത്തിയത്. എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, അത് സ്വർണ്ണമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ സ്വർണ്ണമാണ് സാർ എന്ന് പറഞ്ഞു. ഇതെന്തോറുണ്ടെന്ന് ചോദിച്ചു. സാർ ഇതൊരു 4 പവനിൽ താഴെ ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് വിഡ്ഡിയാക്കാൻ നോക്കണ്ട, ഞങ്ങൾ ഒരുപാട് സ്വർണം കണ്ടതാ. അതെ, അതിലൊരു ഭയങ്കര ഹൈറ്റായിട്ടുള്ളൊരു ഒരു കസ്റ്റംസ് ഓഫീസർ ഒരു മെയിൻ ഒരു സ്വർണ്ണക്കട്ട എടുത്തിട്ട് പറഞ്ഞു, മിസ്റ്റർ മണി മനസ്സിലാക്കണം, ഇതാണ് സ്വർണം, മണിയുടെ കയ്യിൽ കിടക്കുന്ന സ്വർണം തന്നെയാ, ഞങ്ങളങ്ങനെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ അതിൽ പരിഹാസത്തിന്റെ ടോണിലാണ്, അതെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിലൊരു സാറ് യൂണിഫോം ഉണ്ട്, ഒരു സാറ് യൂണിഫോമിലല്ല, രണ്ടുപേരായിരുന്നു അല്ല, പിന്നെ ഒരു ലേഡി ഓഫീസറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ പേര് നെയ്ബോർഡൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല. പറയണ്ട, കാരണം നമ്മൾ, ഞാൻ ഇനിയൊരു വിവാദ പുരുഷനാവേണ്ട കാര്യമില്ല. വേണ്ട, ഉള്ള വിവാദം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എന്റെ സത്യം എനിക്ക് തെളിയിക്കണം, തീർച്ചയായിട്ടും എനിക്കത് നാളെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കേണ്ടതാ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ മാനസികമായിട്ട് ഇത്രയും തുറന്നു പറയുന്നത് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, ഞാനിത് ഊരിത്തരാം, ഇത് ഇവിടെ ഇരുന്നോട്ടെ സാർ, നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ തിരികെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി. അല്ല, മണി മോശമായി സംസാരിച്ചു എന്നാണ് പിന്നീട് വാർത്തകൾ വന്നത്. അത് പത്രത്തിലെ ഏറ്റവും ആദ്യം എന്നെ കുറിച്ച് എന്ത് വരാണ് ഏറ്റവും ആദ്യം എഴുതുന്നത്, മണി മോശമായി പെരുമാറി, മണി മോശമായി പെരുമാറി. ഇത് ഇവർ എനിക്ക് വേണ്ടിയിട്ട് ഈ അക്ഷരം അച്ചടിച്ച് ഇങ്ങനെ വെച്ചേക്കാന്ന് പറഞ്ഞത്, എടുത്തപ്പന് വെക്കാന്നുള്ളത്. ഇതിപ്പോ നമ്മളൊരു കല്യാണ വീട്ടിൽ പോയാലും മണി മോശമായി ഭക്ഷണം കഴിച്ചു, ഇപ്പൊ എങ്ങനെ പോയാലും അതാ പറയണത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ടോണിലല്ലാതെ വേറെ ഒന്നും മണി സംസാരിച്ചില്ല. ഇത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ CCTV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും നിർബന്ധപൂർവ്വം ഞങ്ങൾക്കത് കാണണം എന്ന് പറഞ്ഞാൽ അതറിയാൻ പറ്റും. ഇന്നത്തെ ദൈവം CCTV ആണ് എൻ്റെ, അത് ഓൺ ചെയ്താൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ വിവാദത്തിൽ നിന്ന് പൂർണ്ണമായും, എന്തായാലും സാങ്കേതികമായി പുറത്തു വന്നു, പൂർണ്ണമായും മനഃശാസ്ത്രപരമായി തന്നെ പുറത്തു വരാൻ വേണ്ടി ആ CCTV ദൃശ്യം കസ്റ്റംസ് അധികൃതർ പുറത്തുവിടണം എന്നൊരാവശ്യം മണിക്കുണ്ടോ? എനിക്ക് ആവശ്യമില്ല. അതിനകത്ത് കസ്റ്റംസ് ഓഫീസർ ആ സാറ് കമ്മീഷൻ സാറ് പറഞ്ഞത് മണി ഞങ്ങൾക്ക് ബോധ്യമായി, ഇപ്പോൾ ഞങ്ങൾക്കത് ബോധ്യമായി, പിന്നെ ഞങ്ങളുടെ റൂൾസ് ഞങ്ങൾക്ക് തെറ്റിക്കാൻ പറ്റില്ല. അതിനകത്ത് എനിക്കും തെറ്റ് പറ്റിയിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല. കാരണം ഈ 9 വർഷക്കാലം ഞാൻ അമേരിക്കയായിട്ടും ലണ്ടനായിട്ടും ദുബായിയായിട്ടും സകല സ്ഥലങ്ങളിലും ഓസ്ട്രേലിയ ആയിട്ടും കാനഡയായിട്ടും പോയി വരുമ്പോഴും തിരികെ വരുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഈ വള എൻ്റെ കയ്യിലുണ്ട്. അന്നൊന്നും ഇത് എഴുതി തരണം എന്ന് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല അത്. അങ്ങനെയാണ് നിയമം എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോഴും മനസ്സിലാക്കിയത്. അതിൻ്റെ നിയമം, നമ്മൾ കയറി പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഡിക്ലറേഷൻ ഫോം തരും, അതിൽ ഇത്തരത്തിലുള്ള വിലപിടിച്ച വസ്തുക്കൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രശ്നമായി മാറാവുന്നത് അത് എഴുതി കൊടുക്കണം. പക്ഷെ എനിക്ക് അതിനുള്ള ഇത് എനിക്ക് അറിയില്ലായിരുന്നു, ഇതുവരെ അത് ആരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പോകുമ്പോഴും ഈ ഉദ്യോഗസ്ഥർ ഇത് തരേണ്ടതാണ്, അതെ, അവർ തന്നിട്ടില്ല. അത് എൻ്റെ അടുത്ത് പറഞ്ഞെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു വിവാദം ഉണ്ടാവില്ലായിരുന്നു, ഞാനത് എഴുതി കൊടുത്തേനെ. ഇത് പലപ്പോഴും ഞാൻ അന്വേഷിച്ചപ്പോഴും പറഞ്ഞത് അങ്ങനെയുള്ള ഒരു കൗണ്ടറിൽ ചിലപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാവും, നമ്മളെടുത്ത് എഴുതി കൊടുക്കണം, അത് നമ്മുടെ ചുമതലയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും ആളുണ്ടാവില്ല. ഈ അന്ന് പോയ ദിവസം, ഈ അവസാനം പോയ ഈ വിവാദ യാത്രയ്ക്ക് അങ്ങോട്ട് പോകുന്ന ദിവസം ഈ കൗണ്ടർ അൺഅറ്റൻഡ് ആയിരുന്നോ? അന്നും നമ്മൾ നോക്കാറില്ല, കാരണം ഒന്നാമത്തിൽ അവിടുത്തെ ഓഫീസേഴ്സൊക്കെ നമ്മളെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്, നമ്മളെ കാണുമ്പോൾ തന്നെ എല്ലാവരും ചിരിച്ച് നമസ്കാരം, എവിടെ പ്രോഗ്രാം, ഇത്തരം ഫോർമാലിറ്റി ഒന്നും ആരും പറയാ, ആരും പറഞ്ഞു തന്നിരുന്നില്ല. അതാണ് അവിടെ ഉണ്ടായത്. നമ്മൾ എന്നോട് അവിടെ ആർക്കും ശത്രുതയായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ഒരുവിധപ്പെട്ട എല്ലാ ഓഫീസർമാരായിട്ട് നല്ല കണക്ഷനാണ്. പക്ഷെ അതിനകത്ത് ഏതോ ഒരാളാണ് എന്നെ ചതിച്ചത്, അത് മനഃപൂർവ്വം തന്നെ ചെയ്ത ഒരാൾ ചെയ്ത ചതിയാണ്. എന്താ കാര്യം അതെനിക്കറിയില്ല. അസൂയാണോ ജലസിയാണോ എന്ന് എനിക്കറിയാം. അസൂയിക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ കഷണ്ടിക്കും മരുന്ന് കണ്ടുപിടിച്ചു, വിഗ് വരെ എത്തി, അതുകൊണ്ട് ഇപ്പോൾ കഷണ്ടിയുടെ പ്രശ്നമില്ല. പക്ഷെ ഇത് എന്തിനാണ് എന്നെ മനഃപൂർവ്വം ഈ
ഓഫീസർമാർ, അതായത് പോലീസ് ഓഫീസേഴ്സായിട്ടും പിന്നെ ഫോറസ്റ്റായിട്ടും ഇങ്ങനെയായിട്ട് എന്നെ ദ്രോഹിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുവിധം അത് ഉണ്ടാവുന്നത് മുഴുവൻ എൻ്റെ നാട്ടിലാണ് കേട്ടോ, അതും കൂടി മനസ്സിലാക്കണേ. ഈ ഈ സ്റ്റാ ഇങ്ങനത്തെ ഓഫീസേഴ്സായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ എൻ്റെ നാട്ടിലാണ്. നാട്ടുകാരുടെ ഒരു ചെറിയ കുശുമ്പുണ്ട്, നാട്ടുകാർക്ക് എന്നോട് കൂടുതൽ സ്നേഹം, മധുരമായ പ്രതികാരം, ഒരു സന്തോഷം ഒന്ന് വിഷമിപ്പിക്കുന്നു, ഒരു ലഡു എനിക്ക് തരുന്നു മാത്രം അവരുടെ സന്തോഷം കൊണ്ട്. അല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞത് അവിടെ ഇങ്ങനെ ഒരു തർക്കമുണ്ടായി, അവരിങ്ങനെ പറഞ്ഞു ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു, എന്നിട്ട് ഊരി വലിച്ചെറിഞ്ഞു. അതായത് അതാ ഞാൻ പറഞ്ഞ സി സി ടി വി നോക്കി അറിയാൻ പറ്റും പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞു സാർ ഇവിടെ ഞാനിവിടെ എനിക്ക് ഈ ഈ എന്റെ കൈമ കിടക്കുന്ന ഈ വള എനിക്ക് അങ്ങനെ വീക്കറിയാൻ പറ്റുമോ സാറേ? അത്രയും അടുത്താണ് നിൽക്കുന്നത്, തൊട്ടടുത്ത് നിൽക്കണേ, എനിക്ക് വീക്കറിയാൻ പറ്റുമോ? നിങ്ങൾ പരിശോധിച്ചോ എന്ന് പറഞ്ഞിട്ട് ഊരിയിട്ടു. ഞാനത് പരിശോധിച്ചോ എന്ന് പറഞ്ഞാൽ അത് കമ്മീഷൻ സാറ് സൂപ്പർ സാറ് പറയുകയും ചെയ്തു കസ്റ്റംസിൻ്റെ പണി ഞങ്ങൾ കണ്ടു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ദൃശ്യങ്ങൾ നോക്കി അല്ല, അവർ ഒരിക്കലും ഒരു തെറ്റായിട്ട് പറയണില്ല, പക്ഷെ അവരല്ല ചെയ്തേക്കണം, അതിനകത്തൊരാളാണ് ഈ വാർത്തകളും കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടത്. ഇത് മണിയുടെ നിന്ന് ഏറ്റുവാങ്ങിയ വഴിക്ക് വാർത്ത വന്നു, മണി എങ്ങനെ തടഞ്ഞു, ഞാൻ വീട്ടിൽ സ്വർണം വാങ്ങി അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ വന്നതാണ് മണി മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞത്. ഇതാണ് ആരോ ഒരാൾ മനഃപൂർവ്വം ചെയ്തു എന്ന് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആത്മകഥ എഴുതുമ്പോഴെങ്കിലും അയാളുടെ പേര് പുറത്തു പറയും. തീർച്ചയായിട്ടും ഞാൻ എഴുതും. ഞാൻ അയാള് മലയാളി തന്നെയാണോ? മലയാളിയല്ലേ ഇത് ചെയ്യുള്ളൂ, മലയാളി ആയതുകൊണ്ടാണോ അത് ചെയ്യുന്നത്? അതെ, ഇവിടെ മലയാളി കുറവായില്ലേ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ബംഗാളിയല്ലേ. അതെ, ബംഗാളിയായിരുന്നെങ്കിൽ ചിലപ്പോ ചെയ്യില്ലായിരുന്നു. അപ്പൊ അതിലൊരു മലയാളിയാണ് ഈ ചതി ചെയ്തത്. എന്നിട്ട് പിന്നെ ഇത് തീർന്നത്, ഇത് ഏറ്റുവാങ്ങിയത് സത്യത്തിൽ ഒരു മുതൽ കണ്ടുകെട്ടിയതായിട്ടാണ് നിയമം പറയുന്നത്. ആ കണ്ടുകെട്ടിയ സാധനം തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു 5000 രൂപ ഈ ഡിക്ലറേഷൻ കൊടുക്കാതെ പുറത്തേക്ക് പോയത് ഒരു നിയമവിരുദ്ധ കൃത്യമാണ്. അത് ചെയ്തതിന് പിഴയായിട്ട് 2000 രൂപ, അങ്ങനെ 7000 രൂപ അടച്ചു എന്നാണ് പറയുന്നത്. അതെ, അങ്ങനെ അടയ്ക്കേണ്ടി വന്നതിൽ പരാതിയുണ്ടോ? എനിക്കത് ഒരു വിരോധമില്ല, കാരണം അത് ആ കണ്ടീഷൻ കറക്റ്റാണ്, അത് അവർ ചെയ്ത് ന്യായമായ കാര്യമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് വിഷമമുണ്ട്, ഇപ്പോഴും ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് 181 ഗ്രാം സ്വർണമാണെന്ന് പറയുന്നത്. ഈ വാർത്ത കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒത്തുതീർപ്പിന്റെ വാർത്ത, അതിനുശേഷവും 181 ഗ്രാം എന്ന് എഴുതിയേക്കണേ. ഈ 181 ഗ്രാം സ്വർണത്തിന് നമ്മൾ എത്ര പൈസ അടയ്ക്കണം അറിയോ സാറേ? എനിക്ക് അറിഞ്ഞൂടെ, പറയൂ. എത്രയോ പൈസ അടയ്ക്കണം, ഈ 7000 രൂപ പോരാ പോരാ. അപ്പൊ അറിഞ്ഞൂടെ ഇത് സ്വർണ്ണം അല്ല എന്നുള്ളത്. അപ്പൊ 22 പവനുണ്ട് എന്ന അവരുടെ നിലപാട് മാറ്റിവെക്കുകയും 4 പവന്റെ താഴെയുള്ളൂ എന്ന മണിയുടെ നിലപാട് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പിഴ അടച്ചത് തന്നിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും പിന്നെന്തിനാ ഈ 181 പവൻ എന്ന് പറഞ്ഞ എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് നേരിട്ട് കണ്ട പോലെ എഴുതിയേക്കണേ, ലേഖകൻ എന്റെ കൂടെ ഉണ്ടായ പോലെ എഴുതിയിരിക്കണേ. അതങ്ങനെയാണല്ലോ ഇപ്പോഴും വാർത്തകൾ എഴുതുന്നത്. വാർത്ത എഴുതിക്കോട്ടെ, വാർത്ത ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഒരു പാവത്തിനെ കൊല്ലാക്കൊല ചെയ്യരുത്. അതിലൊക്കെ 22 പവനുണ്ട് എന്നുള്ള നിലപാട് ആവർത്തിച്ച് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഒരാള് എവിടെങ്കിലും കടന്ന് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് മനസ്സിലാക്കുക. സത്യത്തിൽ ആ വള എത്ര പവനുണ്ട്? അല്ല, ഞാൻ ഈ സത്യം പറഞ്ഞ സാറേ, ഇതില് വില്ലൻ ഞാനാ, ഇതിലെ നായകനാണ് ഈ കിടക്കുന്നത്. സ്വർണമാണ് നായകൻ, ഇവനാണ് നായകൻ, മനുഷ്യൻ വില്ലനും. മനുഷ്യൻ വില്ലൻ സാറൊന്ന് എടുത്തു നോക്കിയ ഭാരണ്ട്. സാറ് റെഡിയാണെങ്കിൽ നമുക്കിത് ഇപ്പൊ തന്നെ കച്ചവടമാക്കാം. അയ്യോ, ഇത് വാങ്ങാൻ മാത്രം സംഭവം, സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാ. ഇതാണ്, ഇതൊരു ഇരുമ്പ് വളയമ്മ, സാധാരണ സ്റ്റീൽ വളയമ്മ സ്വർണം പൊതിഞ്ഞതാണെന്നാണ് മണിയുടെ വാദമായിരുന്നത്. അതെ, അത് മുറിച്ചു നോക്കാൻ വേണ്ടി തട്ടാനേം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹിയറിംഗിന് പോയത്. മുറിച്ചു നോക്കാൻ എന്തുകൊണ്ട് കസ്റ്റംസ് കാര് തയ്യാറായില്ല? മുറിച്ചു നോക്കണ്ട, ഞങ്ങൾക്കത് ബോധ്യമായെന്നാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് ഇതിനകത്ത് സാർ, ഇത് വളരെ ഇതണ്ട, ഈ ഒരു പാട് വിളക്കുണ്ട്, വിളക്ക്, ആ ഇതാണ് അതിലേക്ക് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ സാറിന് ഇത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ പൊളിക്കാം. ആ പയ്യൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അത് വേണ്ട വേണ്ട, എന്തോ ശാസ്ത്രീയ പരീക്ഷണം നടത്തിയിട്ട് ഇത് സ്വർണമല്ല എന്ന് തെളിയിക്കും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് കാണിക്കാം. ഞാൻ ഒരിക്കലും ഇതൊരു ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ഒരാളെ ചീറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, എനിക്ക് എൻ്റെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തെളിയണം. ഞാനത് കാണിക്കുന്നതിൽ ആരെങ്കിലും വിഷമമുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ആളുകളും ക്ഷമിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ വിഷമമുണ്ടെങ്കിൽ അവർ കയ്യിൽ വെച്ചോട്ടെ. എൻ്റെ മാന്യ പ്രേക്ഷകർ, ഇത് സത്യാവസ്ഥ എന്തായാലും കലാഭവൻ മണിയുടെ വിഷമം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. ഇത് സ്വർണമാണോ ഇതിനകത്ത് ഇരുമ്പാണോ എന്നുള്ളതൊരു കാന്തം വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഞാനൊരു അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തി കാണിച്ചതാണ്. ഇത് സ്പീക്കറാണ്, ഇതിൻ്റെ ബാക്കിൽ കാന്തമാണ് സാറേ. ഇതാണ് ഈ വള, ഇത് ഇരുമ്പാണ്. ഇത് ഞാൻ ആദ്യം ഇതുമൊന്ന് വെച്ച് വെക്കണം. ഇതാ,
ഇതാണ് ഈ പറയുന്ന സ്വർണവേട്ട എന്ന് പറഞ്ഞ സാധനം. ഇനി ഞാൻ സാറിന് എൻ്റെ ഈ മോതിരം രണ്ടെണ്ണം വയ്ക്കാം. ഇത് സ്വർണ്ണമാണ്, തനി സ്വർണ്ണമാണ്, തനി സ്വർണം. ഇത് ഞാനിതിൽ മുട്ടിക്കാം. എന്തോ അലർജി പോലെ കാന്തത്തിന് സ്വർണത്തോട്. മണി ഈ പ്രശ്നമുണ്ടായ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞ കാര്യം സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇത് ഇരുമ്പ് വളയുമ്പോൾ സ്വർണം പൊതിഞ്ഞതാണ്, പൊതിഞ്ഞതാണ്. അതിൽ 4 പവനിൽ താഴെ മാത്രമേ സ്വർണമുള്ളൂ. 22 പവൻ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതിൻ്റെ അർത്ഥം മണി ഇവിടുന്ന് ഇതുപോലൊരു വളയിട്ടുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് കട്ടിപ്പൊന്ന് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണ കള്ളക്കടത്തുകാരനാണെന്നാണ്. ഇത് തെളിഞ്ഞ സ്ഥിതിക്ക് അവരോട് 4 വർത്തമാനം പറയാനില്ലേ? അവരോട് എനിക്കൊന്നും പറയാനുള്ളൂ, എൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി. ഇനിയെങ്കിലും ഒരാളെക്കുറിച്ച് ഒരു ന്യൂസ് കിട്ടുമ്പോൾ, അറിയുമ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് എഴുതുക. കാരണം വാർത്ത നല്ലതാണ്, വാർത്തകളിലൂടെയാണ് ഒരു കലാകാരന് വളർത്തുന്നത്. മീഡിയാസാണ്, പത്രങ്ങളാണ്. പക്ഷെ ഒരാളെ ഒരിക്കലും തളർത്തരുത്. എന്നെപ്പോലെ ഒരു കലാകാരനോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കരുത്. എനിക്കൊരു കുടുംബമുണ്ട്, ജീവിച്ചു പോകണം. ദൈവത്തെ ഓർത്ത് അനാവശ്യമായിട്ടുള്ള വാർത്തകളിൽ നിന്നും ഒഴിവാക്കുക. നിങ്ങൾ ദൈവം കാത്തിരിച്ചിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ അഭിമുഖത്തിൽ 2-ാമത്തെ ആൾ വരികയാണ്. ഈ സ്വർണ വള പണിത തട്ടാൻ തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്താ പേര്? ബൈജു. ബൈജു എവിടെയാണ് പണിയെടുക്കണ? ചാലക്കുടിയിൽ. ചാലക്കുടിയിൽ തന്നെ. കലാഭവൻ മണിയുടെ ഈ വള എത്ര നാൾ മുമ്പ് പണിതാണ്? 9 വർഷമായിട്ടുണ്ട്. നല്ല ഓർമ്മയുണ്ട്? നല്ല ഓർമ്മയുണ്ട്. മണിക്ക് വേറെയും ആഭരണങ്ങൾ പണിത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അല്ല. ഇത് വീട്ടിലേക്ക് വേണ്ട എല്ലാം പണിയാറുണ്ട്? വീട്ടിലേക്ക് പണിയാറുണ്ട്, പണിയാറുണ്ട്. ഇത് ഇരുമ്പ് വളയമ്മ സ്വർണം പൊതിഞ്ഞതാണ്? പൊതിഞ്ഞാണ്, പൊതിഞ്ഞാണ്. ഇരുമ്പ് വള സ്വന്തമായിട്ട് കയ്യിലുണ്ടായിരുന്നാണോ? മണിച്ചടം തന്നെ വാങ്ങിച്ചു തന്നാണ്. എത്ര പവൻ സ്വർണം പൊതിഞ്ഞു? ഇത് 4 പവൻ മീൻസ് ഉണ്ട്. 4 പവനും 1 ഗ്രാം സ്വർണം കൂടി ഉണ്ടാവും. പുതിയ സ്വർണവും പഴയ സ്വർണവും കണ്ടാൽ എല്ലാവർക്കും തിരിച്ചറിയാലോ? തീർച്ചയായിട്ടും. ഇത് കണ്ടാൽ പഴയ സ്വർണ്ണ അറിയില്ലേ? ഇതിപ്പോ എന്താ, ഇതിപ്പോ നമ്മ ഒന്ന് വീണ്ടും ഒന്നുകൂടി പോളിഷ് ചെയ്ത സാധനം, പോളിഷ് ചെയ്ത അതാണ് ഇത്രയും തിളക്കം തോന്നുന്നത്. തിളക്കം തോന്നുന്നത്, അല്ലെങ്കിൽ പിന്നെ പഴയതായിട്ട് തന്നെ തോന്നുന്നു ഇരിക്കുമായിരുന്നു. ഇത് മുറിക്കാൻ വേണ്ടി ഹിയറിങ്ങിന് മണിയുടെ കൂടെ പോയിരുന്നു? പോയിട്ടുണ്ടായിരുന്നു. ആരൊക്കെ കൊണ്ടാണോ പോയത്? ആരല്ല, മറ്റേ ബ്ലേഡ്, ബ്ലേഡുണ്ട്, വാള് സാധനങ്ങളും വാളും കൊണ്ടുപോയി. സ്വർണം മുറിക്കാൻ ഒരു വാളുണ്ട്, ചെറിയൊരു വാള്, അതും കൊണ്ടുപോയിരുന്നു. അവരുടെ അടുത്ത് മുറിച്ച് കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞിരുന്നോ? ഓ, ഈ കാന്തം പരീക്ഷണം കസ്റ്റംസ് ഓഫീസുകാരുടെ മുമ്പിൽ കാണിച്ചിരുന്നോ? ഇല്ല, വേണ്ടി വന്നില്ല. അല്ലാണ്ട് തന്നെ അവർ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ ബൈജു പണിത് കൊടുത്തൊരു വളയുടെ പേരിൽ ഇങ്ങനൊരു പ്രശ്നം മൂപ്പർക്കുണ്ടായതിൽ വിഷമമുണ്ടോ? തീർച്ചയായിട്ടും ഭയങ്കര വിഷമമുണ്ട്. സ്വർണം പണിയുന്ന ആളുകളെ എപ്പോഴും കള്ളൻ എന്ന് വിളി കേൾക്കാൻ ഇടയുണ്ട്. സ്വർണം വാങ്ങിയിടുന്നവരും അത് കേൾക്കാൻ വിധിയുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല അല്ലേ? ഇല്ല. ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ. സന്തോഷം. മണി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിവാദം ഉണ്ടായി. ഇതിനു മുമ്പും ചില വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു വിവാദം അതിരപ്പള്ളിയിൽ വെച്ച് ഉണ്ടായതാണ്. അതെ. ഫോറസ്റ്റുകാരുമായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ടായി. മണി അടിച്ചു എന്ന് ഫോറസ്റ്റുകാർ പറയുന്നു. ഫോറസ്റ്റുകാർ എന്നെ അടിച്ചു അടിച്ചു എന്ന് മണിയും പരാതിപ്പെട്ടു. ആ പ്രശ്നവും ഒത്തുതീർന്നു. അത് തീരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സാറേ നാട്ടുകാരാണ്. ഈ പ്രശ്നം ഫോറസ്റ്റിന്റെ ആളെന്ന് പറഞ്ഞ ആൾ എന്റെ ഇവിടെ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാ. നല്ലോണം അറിയുന്ന ആളാണ്. അതെ, നല്ലോണം അറിയണോണ്ടാണ് ഈ പ്രശ്നം. അതെ, എന്റെ അനുജൻ അദ്ദേഹത്തിന്റെ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുതായിട്ട് വരുന്നത്. ഈ കഷ്ടകാലം ഓട്ടോറിക്ഷ വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് വരാ. അതിനും വിളിക്കുന്ന ഓട്ടോറിക്ഷയാണ്? അതും ഓട്ടോറിക്ഷ വിളിക്കുന്നത് അല്ല. ആ വിവാദം വന്നതിന് പുറമെ ADGP സെൻകുമാർ പറഞ്ഞു, മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, മണി ആയതുകൊണ്ടാണ് ഉദ്യോഗസ്ഥരിങ്ങനെ പെരുമാറിയത് എന്ന് പറഞ്ഞു. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉള്ള എന്തോ ഒന്ന് മണിക്കില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ജാതി മഹിമയാണ്. ഇതിൻ്റെ പുറകിൽ ജാതിപരമായൊരു വിവേചനം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അദ്ദേഹം സെൻകുമാർ അത് പറഞ്ഞത്. ഈ നാട്ടിൽ ജാതിപരമായ വിവേചനം നിലനിൽക്കുന്നുണ്ട്. അത് മണിക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു സാറേ, ഞാനൊരാണാന്ന് പറയാൻ ഒരു മനുഷ്യൻ, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്. എനിക്കില്ലാത്ത ഒരു എക്സ്ട്രാ ഫിറ്റിങ്സും ഇവിടെ ഒരു പുരുഷനും ഇല്ല. എല്ലാവർക്കുമുള്ള
പോലെ രൂപമാണ് എനിക്കുള്ളത്. പിന്നെ എൻ്റെ നിറം കുറച്ച് കറുത്തുപോയി. അതിൽ അഭിമാനമല്ലേ ഉള്ളൂ? എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ഇപ്പൊ മരിച്ചുപോയ നെൽസൺ മണ്ടേല വരെ, അദ്ദേഹം വരെ ഇതിലും കറുത്താളാണ്. അപ്പൊ എനിക്കതിൽ അഭിമാനമുള്ളൂ. എനിക്കങ്ങനെ ജാതിപരമായിട്ട് സിനിമയിൽ നിന്ന് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഇടക്കാലം വെച്ച് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഞാൻ അതിന് മറുപടി പറയാനുമില്ല. പിന്നെ നമുക്ക് ചേരുന്ന വേഷമാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ അഭിനയിച്ച് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് പടങ്ങളുണ്ട്, ഞാൻ ആ അവസ്ഥയ്ക്ക് പോകണില്ല. പക്ഷെ എന്നാലും ഒരു കാലത്ത് നായകനൊക്കെ ആയിട്ട് പടം ഇറങ്ങിയിരുന്നു. അത് ഞാൻ ആ പ്രവണത ഇപ്പോ തുടരുന്നില്ല. അതിന്റെ പുറകിലൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് അഭിനയിച്ച് വിജയിപ്പിച്ച പടങ്ങളാണ് നായകനായിട്ട്. ഒറ്റയ്ക്ക് അഭിനയിച്ച് വിജയിപ്പിച്ച പടങ്ങളാണ് നായകനായിട്ട്. കരിമാടിക്കുട്ടൻ, വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും, ബെൻ ജോൺസൺ, വാൽക്കണ്ണാടി, ആയിരത്തിലൊരുവൻ, അതൊക്കെ നല്ല കഥാമൂല്യമുള്ള പടങ്ങളായിരുന്നു. ഇപ്പം ഞാൻ അഭിനയിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ട് എന്തിനാ ഞാൻ വെറുതെ പ്രൊഡ്യൂസറെ കാശ് കളയണേ? നമ്മൾ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ, നായകനായിട്ട് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പടം ഓടണം. വേണ്ടേ? ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആളാണ്. അപ്പം നമ്മളത് ബോധപൂർവം തന്നെ നായകനിൽ നിന്ന് ഞാൻ പിന്മാറിയതാണ്. മാർക്കറ്റിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണോ അത്? അതെ, തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കണം. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു 5 ദിവസത്തെ വേഷം, 6 ദിവസത്തെ വേഷം, 3 ദിവസത്തെ വേഷം കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് അതാ. ആ ചിത്രത്തിൽ നമുക്ക് നന്നായിട്ട് തിളങ്ങി നിൽക്കാനും പറ്റും, ദിവസം വീട്ടിലേക്ക് വരാനും പറ്റും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മാറി നിൽക്കുന്നത്. അപ്പോൾ സെൻകുമാർ അങ്ങനെ പറഞ്ഞെങ്കിലും ജാതി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മണി കരുതുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെയുള്ളൊരു ചിന്താഗതികളില്ല. ഞാൻ എൻ്റെ പടം എത്ര ദിവസം ഓടിയെന്ന് ഞാൻ ചോദിക്കാറില്ല. എൻ്റെ പടം ഇന്ന് റിലീസാവുമെന്ന് ഞാൻ ചോദിക്കാറില്ല. പക്ഷെ എൻ്റെ പടത്തിൻ്റെ പോസ്റ്റ് ഞാൻ ഒട്ടിക്കാൻ പോകാറുണ്ട്. ഞാനിത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പോകുന്നൊരു കലാകാരനാണ്. കാരണം ഈ ബുദ്ധിമുട്ടിയവനെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അതിനൊരു അതാ എനിക്കതിനൊരു ഉദാഹരണം പറയാൻ പറ്റുള്ളൂ. അതിരപ്പള്ളിയിൽ വിവാദം ഉണ്ടായി. ചാലക്കുടിയിൽ തന്നെ പോലീസ് സ്റ്റേഷൻ കെട്ടിക്കൊടുത്ത ആ പോലീസുകാരുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. ഇത് പോലീസ് സ്റ്റേഷൻ കെട്ടിക്കൊടുത്ത് ഇരുത്തിയ പോലീസുകാർ മണിയോട് മോശമായി പെരുമാറിയുന്നു. സാറേ, അങ്ങനെ ഒരു വിവാദം ഉണ്ടായി. അതിനകത്ത് നമ്മളെല്ലാ പോലീസിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രശ്നം ഉണ്ടാക്കിയ പോലീസുകാരനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്. വീടിൻ്റെ അടുത്തുള്ളവരാണ് പ്രശ്നം. അതാ പറഞ്ഞേ, മറ്റുള്ള എല്ലാ പോലീസുകാരും, ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം പോവുകയാണെങ്കിൽ തന്നെ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ കേരള പോലീസാണ് അവരുടെ ജീപ്പിൽ എന്നെ കൊണ്ട് വണ്ടിയിലടുത്ത് എന്നെ കൊണ്ടുവിടാറുണ്ട്. അപ്പോൾ അത്രയും നല്ല ഓഫീസേഴ്സും പോലീസിലുണ്ട്. എവിടെയെങ്കിലും ടൂറ് കാട്ടിലേക്ക് ടൂറ് പോകണമെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വന്ന് എന്നെ എല്ലാവരും മണിച്ചേട്ടാന്ന് വിളിക്കുക. മണിച്ചേട്ടാ, നമുക്ക് എന്താ വേണ്ട, സുഖമാണോ, താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അല്ലാണ്ട് ഏത് സ്ഥലത്ത് ടൂറ് പോയാലും. ഇപ്പോൾ വയനാട്ടിലൊക്കെ പോകണമെങ്കിൽ അത്രയും ഹെൽപ്പ് ചെയ്യുന്ന ഫോറസ്റ്റ് ഓഫീസേഴ്സാണ്. പക്ഷേ ഇത് ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ അവരങ്ങനെ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇതിലൊക്കെ പൊതുവായിട്ടുള്ളൊരു പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നു, ഒരു തർക്കമുണ്ടാവുന്നു, ആ തർക്കത്തിൽ മണി പെട്ടെന്ന് വികാരം കൊള്ളുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? തർക്കത്തിൽ വികാരം, ഞാൻ എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കണേ. ഞാൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു തെളിവ്? മണി വളരെയേറെ നാടനും വല്ലാതെ പാവവുമാണ്. അത് ഇതിനെ ബാധിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരു തോട്ടിയിട്ടാൽ എന്ന് പറയില്ലേ നമ്മൾ, അതിൽ കയറി പിടിക്കുന്ന ഒരു ശീലം ഉണ്ടോ മണിക്ക്? എനിക്ക് എന്നെ ആവശ്യമില്ലാതാണ് ഈ തോട്ടി പ്രൊവോക്ക് ചെയ്താൽ വീണു പോകുന്നുണ്ടോ? ആവശ്യമില്ലാതാണ് ഈ തോട്ടിയിടുന്നത്. അത് കേൾക്കുമ്പോൾ ശരിക്കും ഒരു പച്ചയായ മനുഷ്യന് മാത്രമേ അതിന് പ്രതികരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഈ ഇങ്ങനെയുള്ള അവരുടെ അടുത്ത് പോയി ഞാൻ പ്രതികരിച്ചാൽ ഒരു പക്ഷെ ഞാൻ ഒറ്റമരത്തിൽപ്പെട്ട കുരങ്ങനെ പോലെയാവും ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരു ചാനലിലും ഒരു പത്രത്തിലും ഞാൻ പ്രതികരിക്കാതെ ഇങ്ങനെ ബാക്കടിച്ച്. പക്ഷെ അതൊക്കെ ഇവർക്കൊക്കെ എന്തോ ഒരു പ്രോത്സാഹനമായിട്ട് തോന്നി എന്നുള്ളതാണ്. അങ്ങനെ പ്രൊവോക്ക് ചെയ്തവരോട് ഇപ്പോൾ ഈ പരിപാടി കൂടി എന്താ പറയാനുള്ളത്? ഇല്ല, ഞാൻ പറയണത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ചാഞ്ഞു കുത്തിച്ചരിച്ചിട്ട് കുത്തിയിട്ടും ചത്തില്ല ചാലക്കുടിക്കാരൻ, പിച്ചളക്ക് ഞാൻ ഉന്നം പിടിച്ചാലും ചെമ്പൊന്നുറപ്പിച്ചു വെട്ടോടി, ചാഞ്ഞു കുത്തിച്ചരിച്ചിട്ട് കുത്തിട്ടും ചത്തില്ല ചാലക്കുടിക്കാര, പിച്ചളക്ക് ഞാൻ ഉന്നം പിടിച്ചാലും ചെമ്പൊന്നുറപ്പിച്ചു വെട്ടോടി, പണ്ടു പണ്ടത്തെ കാലല്ല ചീരു പഴമാങ്ങ പോലും പുളിക്കണമെന്ന്, പണ്ടു പണ്ടത്തെ കാലല്ല ചീരു
പഴമാങ്ങ പോലും പുളിക്കണെന്ന് ആയ കാലത്തും ആവാത്ത കാലത്തും ചാലക്കൂടി കരഞ്ഞാനാണ്ടി ആയ കാലത്തും ആവാത്ത കാലത്തും ചാലക്കൂടി കരഞ്ഞാനാണ്ടി എനിക്കിതേ പറയാനുള്ളൂ. ഈ കസ്റ്റംസില് എന്താ നടന്നതെന്നുള്ളത് കുറച്ചും കൂടി കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കപ്പെടണ്ടേ? ഇത്രയും കാലം മണി പുറത്തു പോകുന്നു, തിരിച്ചു വരുന്നു, 9 കൊല്ലമായിട്ട് ഈ വളയിടുന്നു, അങ്ങനെ എത്ര യാത്ര നടന്നിട്ടുണ്ടാവും. ആ യാത്രയിലൊന്നും ഈ ഡിക്ലറേഷൻ ഫോം മണിക്ക് തരാത്ത ഉദ്യോഗസ്ഥർ, ഈ യാത്രയിലും ഡിക്ലറേഷൻ ഫോം തന്ന് അത് പൂരിപ്പിക്കാതെ വേണ്ടത്ര നടപടിക്രമം പൂർത്തിയാകാതെ ഒരാളെ വിദേശത്തേക്ക് അയക്കുന്ന ഈ ഉദ്യോഗസ്ഥർ, അവർക്കെതിരെ നടപടി വേണ്ടേ? എനിക്ക് അവരോടും ആരോടും പരിഭവമില്ല, പരാതിയില്ല. ഞാൻ അങ്ങനെയുള്ളൊരു കലാകാരനാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചു പോയി, അത് ഞാൻ എൻ്റെ പേരിൽ വന്ന തെറ്റ്, ഞാനിത് മാർക്ക് ചെയ്ത് ചെയ്യാതെ പോയി എന്നുള്ളത് തെറ്റാണ്. ആ തെറ്റ് അംഗീകരിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ തെറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ കടന്നു പോകുമ്പോൾ അത് അനുവദിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നോക്കണ്ടേ? ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഇനി ഞാൻ പോകുമ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ട് പോവുള്ളൂ. അപ്പോൾ 7,000 രൂപ ചെലവിടുകയും അതെ ഒരാഴ്ച മാനക്കേട് സഹിക്കുകയും വേണ്ടി വന്നു സ്ഥിതിയിലേക്ക് എത്താൻ. എനിക്കത് വിരോധമില്ല. എൻ്റെ വീടിനും എൻ്റെ എന്നെ തേടി വരുന്ന കുറേ പാവങ്ങളുണ്ട്. ആ പാവങ്ങളുടെ ഒരു 7,000 രൂപ പോയി എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എൻ്റെ വീടിൻ്റെ മുമ്പിൽ വരുന്ന കുറേ പാവങ്ങളുണ്ട്. ആ പാവങ്ങൾക്ക് ഞാൻ സഹായിക്കുന്ന ഒരു 7,000 രൂപ കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. അങ്ങനെയാണ് ആ 7,000 രൂപ കാണുന്നത്? അത്രേ ഞാൻ കാണുന്നുള്ളൂ. സർക്കാരിന് കൊടുത്തതായിട്ടോ സർക്കാർ ഖജനാവിലേക്ക് കൊടുത്തതായിട്ടോ വിചാരിക്കുന്നില്ല. സർക്കാരിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ അത്രയും ഒരു ദ്രോഹ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനൊരു ഇത് പറ്റിപ്പോയി. ഇത് ഈ വളയുടെ വലുപ്പമാണ് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത്. സംഭവം ചിലപ്പോൾ എല്ലാവരും എന്നെ വില്ലനായിട്ടിരിക്കും കാണാം, പക്ഷെ ഞാൻ എൻ്റെ കുടുംബത്ത് വെറും ഒരു പാവാ, ഒരു ശുദ്ധനാണ് ഞാൻ. പക്ഷേ സമൂഹം ഇങ്ങനെയൊക്കെ എഴുതി ഫലിപ്പിച്ച് എന്നെ വില്ലനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരും ഒരു അക്രമശക്തനായിട്ട് വരുന്ന ഒരാളും ഇല്ല. പല ആൾക്കാരും പറഞ്ഞ് പരത്തി പരത്തി പരത്തിയാണ് അങ്ങനെ ആകുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ആകില്ല, എനിക്കിട്ട് ആവാനും പറ്റില്ല. എനിക്ക് ആ ഞാഹാ എന്നുള്ള ചിരിയും ആ പണ്ടത്തെ ഓടപ്പഴം പോലുള്ള പാട്ടും അതൊക്കെ പാടുമ്പോൾ, ഒരു അച്ഛനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ പാടുമ്പോഴൊക്കെ ഉണ്ടാവുന്ന പാട്ടുകളാണ് സുഖം. ഞാൻ എൻ്റെ ചാലക്കുടിയെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിച്ചിട്ടുള്ളൂ. ഏത് സ്ഥലത്ത് പോയാലും ചാലക്കുടിയെക്കുറിച്ച് മാത്രം ഞാൻ പാടുള്ളൂ. എല്ലാ പാട്ടിലും അങ്ങനെ തന്നെയാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ, അതിലും ഉണ്ട് ഒരു ചാലക്കുടി. ഒന്നുണ്ട് കേൾക്കണം മോളെ ചാലക്കുടി ആറിങ്കരയിൽ, ഓലമഞ്ഞ വള്ളിക്കുടിയിൽ സ്നേഹം വാരി തന്നൊരു അച്ഛൻ, അതിലും ചാലക്കുടി ഉണ്ട്. അച്ഛനും ഉണ്ട്. നമ്മൾ ഏത് എഴുതാണെങ്കിലും ചാലക്കുടിയെ കുറിച്ച് മാത്രമേ എഴുതുള്ളൂ. കാരണം എന്നെ വളർത്തിയത് ചാലക്കുടിക്കാരാണ്. അപ്പോൾ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ ഒരിക്കലും ഇനിയെന്നെങ്കിലും ചാലക്കുടിയിലെ ഓഫീസർമാരും അവരും എന്നെ ദ്രോഹിക്കാതിരിക്കാന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അപ്പോൾ അവരോടൊരു അപേക്ഷ ഉണ്ട്? ഒരു അപേക്ഷയുണ്ട്. നേരത്തെ പറയാതെ വിട്ട അപേക്ഷ പറയുക. തീർച്ചയായിട്ടും മണിയെ ദ്രോഹിക്കരുത്. അതെ, മണി പാവമാണ്. പാവമാണ്. ചാലക്കുടിക്കാർക്കൊരു വിഷമം അതെ മണിയോട് തോന്നരുത്. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മണി മുഴങ്ങുന്നത്. പക്ഷേ ഇങ്ങനെ 4 വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു വിഷമം ഉണ്ടായാൽ കരയുന്ന, ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിൽ തലചുറ്റി വീഴുന്ന, ആരെങ്കിലും ഒന്ന് പ്രൊവോക്ക് ചെയ്താൽ ദേഷ്യം വരുന്ന, തനി നാടനായ തനിപ്പാവമായ ആ മണിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ? മണി കള്ളനാട്യക്കാരനും കപട ഗൗരവക്കാരനും കപട അന്തസ് സൂക്ഷിക്കുന്ന ഒരാളുമായിട്ട് മാറുമോ? ഇങ്ങനെ 4 സംഭവം കൂടി കഴിഞ്ഞാൽ അന്ന് ഞാൻ ഏതെങ്കിലും പറമ്പിൽ കെട്ടി തൂങ്ങിച്ചാകും ഞാൻ. ഇനിയിപ്പോൾ ഈ പറയുന്ന ഓഫീസ് ആൾക്കാർക്കൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഇനിയിപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ടാണോന്നറിയില്ല. വേണമെങ്കിൽ അവർക്ക് വേണ്ടി ആ സിനിമാ അഭിനയം വരെ നിർത്താൻ തയ്യാറാ. അങ്ങനെ എനിക്ക് സന്തോഷമാവട്ടെ എന്ന് ധരിച്ചിട്ടാണ്. എന്നാലും സിനിമാഭിനയം നിർത്തിയാലും മണി പച്ച മനുഷ്യനും നാടനും പാവമായിട്ട് തന്നെ തുടരും. എനിക്കൊരു തൂമ്പ മതി. സങ്കടം വന്നാൽ കരയും? ഞാൻ കരയും. ദേഷ്യം വന്നാൽ ചീത്ത പറയും? ചീത്ത പറയില്ല, നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ചൂടാവും. പ്രതികരിക്കും. അനാവശ്യം എന്നുള്ള വാക്ക് എൻ്റെ വായെന്ന് വീഴില്ല. മണിക്ക് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ജാട തണ്ട് എന്നൊക്കെ പറയുന്നതിനോട് സഹജമായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള ഒരു ചെറുത്ത് നിൽക്കുന്ന സ്വഭാവം ഉണ്ടോ? സാർ അതെന്തെന്നറിയാമോ, നമ്മൾ ഭൂമിയോളം ഇറങ്ങുമ്പോൾ അവർ നമ്മളെ വല്ലാതെ ഇത് ചെയ്യാൻ വരാണ്. ഈ പറഞ്ഞ കേസിലൊക്കെ അതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഉദ്യോഗസ്ഥന്മാർ
പരുഷമായിട്ട് പെരുമാറുന്ന ഒരു ശൈലി, അത് മണിയെ പ്രവോക്കിയിരിക്കുന്നുണ്ടോ? എത്രയോ സ്ഥലത്ത് ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരു ദിവസം പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, കീറി കളഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എന്നെ ഒരു ജീപ്പ് വാട്ടിട്ട് വെച്ചിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, നമ്പറിലോ പേപ്പർ ഒട്ടിച്ചിരുന്നു, പേപ്പർ ഇറങ്ങും, വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഡ്രൈവറെ അടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു, ആരുടെ വണ്ടിയിൽ നിന്ന് പറഞ്ഞു, കലാഭവമണിയാന്ന് പറഞ്ഞു, അവനോട് ഇറങ്ങാൻ പറയടാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കൂടിയൊക്കെ ഉണ്ട്, അവനോട് ഇറങ്ങാൻ പറയടാന്ന് പറഞ്ഞു. അതുകൊണ്ട് സാറേ ആൾ അതിനകത്ത് കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞു. ഇറങ്ങാൻ പറയും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മണിയായിട്ട് തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വന്നു, ഞാൻ ഗ്ലാസ്സിനുള്ളിൽ കൂടെ തന്നിട്ട് വന്നു, സാറേ ഞാൻ മണിയാണ്. ഹലോ നമസ്കാരം, ആയിച്ചു മനസ്സിലായില്ല കേട്ടോ പെട്ടെന്ന്. എവിടെ പോണു? ശരി ഓക്കെ, സിനിമകളൊക്കെ ഉണ്ട്, ശരി എന്നാൽ ആയിക്കോട്ടെ, താങ്ക് യു, പോയിക്കോളൂ. പക്ഷെ അത് അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല, അവർക്ക് ഒരു പക്ഷെ പരിചയപ്പെടാനായിരിക്കാം. പക്ഷേ നിയമം അനുസരിച്ച് ഞാൻ ചെയ്ത് തെറ്റാണ്, കാരണം ആ പേപ്പർ മാറ്റേണ്ടിയിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ആ പേപ്പർ കീറി കളയുകയും ചെയ്തു. പക്ഷേ ചില സ്ഥലത്തൊക്കെ ചില ഓഫീസർമാർ കണ്ടാൽ പറയും, ചിലർ മണിസാറേ എന്ന് വിളിക്കും, മണിസാറെ അതൊന്ന് കീറി കളയണം കേട്ടോ, നിങ്ങളൊക്കെ നാടറിയുന്ന ആൾക്കാരാണ്, നിങ്ങളാണ് മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാർ, അതൊന്ന് പ്ലീസ്. അത് ന്യായം, അത് ന്യായമായ എന്താ ഒരു വളരെ സൗമ്യമായിട്ടുള്ള രീതിയിലാണ് ഇതൊരു ഞാറികളാണ് അങ്ങനെ പറയുമ്പോൾ നമ്മളും പെട്ടെന്ന് പേടിച്ചു പോയില്ലേ. അത് ഇവർക്ക് ദേഷ്യം തോന്നാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ചില വേഷങ്ങൾ നമ്മൾ സിനിമയിൽ ചെയ്യും, അത് വളരെ മോശമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, വില്ലനായിട്ടായിരിക്കും. അതൊക്കെ കാണുമ്പോൾ നാം എന്താവാ അങ്ങനെ ചെയ്തത്, ഇത് എൻ്റെ ജോലിയാണ്, എനിക്ക് അന്നം മേടിക്കണ്ടേ, നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറിപ്പോണോണ്ടാണ് നമ്മളത് ആ വേഷം ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. ചില പോലീസുകാരായിട്ടും ചില കള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ അഭിനയിച്ചതും ഇവരെയൊക്കെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവാന്നാണ് വിചാരിക്കുന്നത്. എന്തിന്, ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മുടെ ജയാനന്ദൻ പത്രത്തിൽ ഞാൻ വായിച്ച, ഞാൻ ജയാനന്ദൻ പറഞ്ഞിരിക്കുന്നത് ഈ തലയ്ക്കടിച്ച് കൊല്ലാനുള്ള ഒരു ഇത് എന്താ, എനിക്ക് അത് ചെയ്യാനുള്ള ഒരു അനുകരണം റിപ്പറിന് കിട്ടിയത് എന്നിൽ നിന്നാണെന്ന് പറഞ്ഞത്. അതായത് സേതുരാമയ്യർ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഈ തലയ്ക്കടിച്ച കൊല്ലണത്, അപ്പം അതിൻ്റെ മാതൃക ഞാനാണെന്ന് പറഞ്ഞ് പേപ്പറിലെഴുതി, അതിലും ഞാൻ കള്ളൻ. എന്താ ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഞാൻ ഏതോ ഒരു മൂലയ്ക്ക് പാവം, ഒരു ചാലക്കുടി ചേനത്താട്ടിലെ ഏതൊരു സൈഡിലോ ഒതുങ്ങി കിടക്കുന്ന ഞാനാണ്. ഞാനിവിടെ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ഒരു വാർത്ത പോലും ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല എന്നുള്ള, എന്തോറും നല്ല കാര്യങ്ങളാണ് ചെയ്യണമെന്ന് അറിയാമോ? കസ്റ്റംസുകാരെ വിളിച്ചു പറയുന്നത് പോലെയും വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് പോലെയും ഒന്നും ചെയ്യണില്ല. അല്ല, ഞാൻ അതിൻ്റെ ആവശ്യമില്ല സാർ, നമ്മൾ സ്വയം വലുതായതുകൊണ്ട് കാര്യമില്ലല്ലോ, മറ്റൊരുത്തം പറഞ്ഞ് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു സുഖം ഉണ്ടാവുന്നത്. കുഴപ്പമില്ലട്ടോ, ഏതൊരു മനുഷ്യൻ പറയുന്നത്, ഇപ്പം ഞാൻ ഇത്രയും കണ്ട ഈ ഫോറസ്റ്റിനെ തല്ലി, പോലീസിനെ തല്ലി, മറ്റേ ഇവിടെ മറ്റ് പാർക്കിൽ പോയി ഇടി ഉണ്ടാക്കി, കസ്റ്റംസിൽ പ്രശ്നം ഉണ്ടാക്കി, ഞാനിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വൃത്തികെട്ടവനാണ്. പക്ഷേ ഈ പറയുന്ന എല്ലാവരും എന്നെ നല്ല മനുഷ്യനായിട്ട് പറയുന്നൊരു ദിവസമുണ്ട്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ, നല്ല മനുഷ്യനായിരുന്നു കേട്ടോ പാവം, ഷോ എന്താ ചെയ്യുക, അന്നാണ് ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റുക. അത് പക്ഷേ മണിക്ക് കേൾക്കാൻ പറ്റില്ല, എനിക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ മീഡിയാസിന് പോലും ഒരു ഒന്നര മാസം വരെ നിൽക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാവും എന്നെ പറ്റി, ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ഇത്രാം തീയതി ഇത്ര ഇതിൽ ജനിച്ചു, നാടൻ പാട്ട് കണ്ടുപിടിച്ചു, ഇന്ന സിനിമയിൽ പാടി, ഇത്ര പടത്തിൽ അഭിനയിച്ചു, ബോധം കെട്ടു വീണു, എന്തൊക്കെയാ വാർത്തകളായിരിക്കും അറിയുമോ, ദൈവമേ ഇതൊക്കെ കാത്തിരിക്കുക എല്ലാവരും. മരിച്ചു എന്നൊരു കള്ളവാർത്ത നേരത്തെ ഇറക്കി ഇഷ്ടം പോലെ കേൾക്കാം, അതെ ഇഷ്ടം പോലെ, ഇതിപ്പോ പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഉണ്ടാവും, ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ടാവും, കാരണം ആ നേരത്തെ സമയം കിട്ടിയെന്ന് വരില്ലേ. അല്ല, ഇപ്പോഴത്തെ പത്രപ്രവർത്തന ശൈലി, മാധ്യമ പ്രവർത്തന ശൈലി വിവാദങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്, വിവാദങ്ങളെടുത്ത് ആഘോഷിക്കുന്നതാണ്, അത് വിറ്റ് കാശാക്കുന്നതാണ് എന്നൊരു പരാതിയുണ്ട്, പ്രത്യേകിച്ച് വി ഐ പികളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം കിട്ടുമ്പോൾ. ആ പത്രപ്രവർത്തന ശൈലിയുടെ കൂടി ഇരയാണ് മണി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമല്ലേ, നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. എന്താണ് എന്നുള്ളത് കേട്ട് ഇനിയിപ്പോൾ ഏത് സൈഡിൽ പോയിട്ട് എന്ത് ചെയ്താലും അവിടെ നിന്നൊരാൾ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവുന്നുള്ളതാണ്. മലയാളി എന്ന് പറഞ്ഞാൽ അതാണ്, മലയാളം ഇവിടെ നിന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലും ഒരേ സ്പെല്ലിങ്ങാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാലും ഒരേ സ്പെല്ലിങ്ങാണ്, ഒറ്റ ശൈലിയാണ്. വായിക്കാവുന്ന ഒരു രീതി, അമ്മ എന്ന് വിളിക്കുന്ന അങ്ങനെ തന്നെ, ഇവിടെ നിന്ന് അമ്മ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലും ഒരുപോലെയാണ്, ഇവിടെ നിന്ന് എഴുതിയാലും ഒരുപോലെയാണ്. ഇതെല്ലാം ചെയ്യുന്ന വായോടെ തന്നെയാണ് അമ്മയെന്നും വിളിക്കുന്നത്. ഈ വിവാദം ഉണ്ടായപ്പോൾ
കൂടെ നിന്ന ആരെങ്കിലും ഉണ്ടോ, കൂടെ നിന്ന ആളുകളുണ്ടോ, ഒരുപാട് പേര് പിന്തുണ തന്നോ? എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാർ എനിക്ക് അത്രയും സപ്പോർട്ടാണ്. ആ കൂട്ടുകാരന്മാർ സിനിമയിലുള്ളവരാണോ നാട്ടുമ്പുറത്തുകാരാണോ? എൻ്റെ നാട്ടുമ്പുറത്തുകാരാണ്. സിനിമയിൽ നിന്ന് ആരും പിന്തുണ തന്നില്ല? സിനിമയിൽ നിന്ന് എനിക്ക്, ഞാൻ ഈ കാര്യങ്ങളെ സിനിമയിൽ ഉന്നയിക്കാറില്ല, കാരണം അവരെടുത്ത് പറയേണ്ട കാര്യമില്ല, അത് അവർക്ക് പറ്റിയ ജോലിയല്ല. എന്നാലും ആരെങ്കിലും വിളിച്ച് അന്വേഷിക്കുകയോ ഇടപെടുകയൊക്കെ ചെയ്തു? ഇടപെടുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പം ഈ കേസിനൊക്കെ ഇന്നസെൻ്റ് ഏട്ടനൊക്കെ എന്നെ വിളിച്ച്, ഇന്നസെൻ്റ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇടവേള ബാബുചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസിന് കറക്റ്റായിട്ട് അവരെന്നെ വിളിച്ചിരുന്നു. അവർക്കറിയാം, കാരണം ഈ വള എൻ്റെ കൈമ കിടക്കുന്ന എത്രയോ വർഷമായിട്ട് ഇക്ക മമ്മൂക്ക വരെ കണ്ടുകൊണ്ടിരിക്കും. മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇത് നിൻ്റെ കൈമ പണ്ട് കിടന്ന വള്ളയാണോ എന്നാണ് ചോദിച്ചത്. ആ പറഞ്ഞ അതിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഞങ്ങൾ മമ്മൂക്കയെ വരെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതൊരു യോഗ്യതയായിട്ടാണ്, അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് ചെവി കൊള്ളാനും പോയില്ല, ഒന്നും പോയില്ല. ഞാൻ വേഗം പോകുന്നു, കാരണം എനിക്ക് ഇനി ഈ വിവാദങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എനിക്കൊരു മോളുണ്ട്, എൻ്റെ വൈഫുണ്ട്, ഇതുങ്ങൾ പേടിച്ച് നിൽക്കുക. കാരണം എന്തെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ വീടിൻ്റെ മുമ്പത്ത് കുറേ വണ്ടികളും കാര്യങ്ങളും കുറേ ബുക്കും ചാനലും സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുക. ഇനിയിപ്പോൾ വീടിൻ്റെ ബാക്കിൽ ഒരു ഗേറ്റ് വെക്കണമെന്ന് ആലോചിക്കണേ, ഇറങ്ങിപ്പോവാൻ, ഇറങ്ങി അതിലെ പോകാനേ, ഇനി വലിയ പ്രശ്നമാണ്. അതിനും കൂടി ഒരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുക. ഈ പത്രങ്ങളും ചാനലുകളും പലരും മോശമായ വാർത്തകൾ കൊടുത്തു, പക്ഷേ പൊതുവെ പത്രപ്രവർത്തക സമൂഹം എങ്ങനെയാണ് പെരുമാറിയത്? അവര് സ്നേഹത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ മണിക്ക് പറയാനുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കുകയോ കേൾക്കുകയോ ചെയ്തിരുന്നു? അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അതൊന്ന് ചോദിച്ചിട്ട് എഴുതുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. എന്താണ് ആക്ച്വലി ഉണ്ടായേ അതൊന്ന് ചോദിക്കണ്ടേ? ഒരു നമ്മളെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ, അതറിയാതെ കണ്ടു ഒരാൾ പറയുന്നത് മാത്രം കേട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അതൊരു കലാകാരനെ ശരിക്കും തളർത്തി കള തണ്ടല് കടികിടണതിന് തുല്യ. ഇത് വായിച്ചിട്ട് നമ്മൾ അതിലെ പോകുമ്പോൾ പല ആൾക്കാരും പേപ്പർ നോക്കിയിട്ട് കിട്ടിയല്ലേ പണി ഇരിക്കട്ടെ, അങ്ങനെ സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ എഴുതിയ ആൾക്കാർ തന്നെ ചിലപ്പോൾ സ്കൂട്ടർമ്മ കൈ വെച്ചിരുന്നിട്ട് കൊടുത്തതാ ഒരു പണി അവിടെ ഇരിക്കട്ടെ, അങ്ങനെയും പറയുന്നവരുണ്ട്. പക്ഷേ നന്നായിട്ട് എഴുതുന്ന ആൾക്കാർ പറയണം, അതായത് ഇത് എഴുതുന്ന പത്രപ്രവർത്തകരെന്ന് പറഞ്ഞാൽ അതൊന്ന് ചോദിച്ചിട്ട് ഞാൻ ഇപ്പോൾ കൊടുക്കില്ല. ഇത് തീർന്നു കഴിഞ്ഞിട്ട് ആരെങ്കിലും, ഇതിങ്ങനെ തീർന്നു കഴിഞ്ഞപ്പോൾ മണി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞപ്പോൾ ആരെങ്കിലും ബന്ധപ്പെട്ട് പശ്ചാത്താപം പറഞ്ഞു? തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. മരണം ഒരു പ്രാവശ്യമുള്ളൂ, കാണിക്കാനുള്ള സ്നേഹം അതിനു മുമ്പ് കാണിക്കണം. മരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമുള്ളൂ, മരിച്ചു എന്നുള്ളത് ചെറുതായിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുഴപ്പമില്ല, ആളൊന്ന് ചെറുതായിട്ടൊന്ന് മരിച്ചു, ഒരു മരണമുള്ളൂ, അത് വലിയ മരണ. ഇതേ തുടർന്ന് ഈ വള വിദേശത്ത് പോകുമ്പോഴെങ്കിലും മാറ്റി വയ്ക്കാൻ ആലോചിക്കുന്നുണ്ടോ? എന്തിനാണ് ഞാൻ മാറ്റി വയ്ക്കണേ? അവിടുത്തെ അറബി രാജ്യങ്ങളിൽ പോലും ആണുങ്ങൾ പുരുഷന് സ്വർണ്ണം ഇടാൻ പാടില്ല, പുരുഷന് സ്വർണം ഇടാൻ പാടില്ല. അവിടെ പോലും എന്നോട് ചോദിച്ചിട്ടില്ല. അവർക്ക് നടനറിയില്ലായിരിക്കും. അല്ല, അത് അവരുടെ മനസ്സാണത്, അവരുടെ മനസ്സ്. അവിടെ ഒരാളെ കൊല്ലണമെങ്കിൽ തന്നെ അസ്സലാം അലൈക്കും, അതായത് ഒരു പ്രതിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, സോറി, ഒരു പ്രതിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അസ്സലാം അലൈക്കും, വാലൈക്കും സ്ലാം, അത് പറഞ്ഞിട്ടേ മാറ്റിയിരുത്തുള്ളൂ. നമ്മുടെ കൂടെ അങ്ങനെയാണോ? ആദ്യം തണ്ടൽ കടി കഴിഞ്ഞിട്ടേ മാറ്റിയിരുത്തുള്ളൂ. അതൊക്കെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ സാറിൻ്റെ മുമ്പാകെ ഈ പ്രേക്ഷകരുടെ മുമ്പാകെ ഇത് പറയാനുള്ള കാരണം അതൊരു വികാരമായിട്ട് മാത്രം കൂട്ടിയാൽ മതി, അതും ഒരു ഒരു പാവത്താൻ്റെ വികാരമായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഇനിയുള്ളതെല്ലാം ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞ മാതിരി മാച്ചളഞ്ഞ 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 ഇതെല്ലാം മാച്ചളേ, മാച്ച കളഞ്ഞ് തന്നെ പോകണം, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്കും ഒരു പ്രശ്നങ്ങളില്ലാതെ പോകാൻ ആഗ്രഹമുള്ളൊരു കലാകാരനാണ് ഞാൻ. എന്തായാലും ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതുമൂലം ആ തെറ്റിദ്ധാരണ നീങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും മണിയെ, മണിയുടെ സത്യസന്ധതയെ കുറേ കൂടുതൽ നല്ല രീതിയിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. തീർച്ചയായിട്ടും സാർ, എൻ്റെ നാടൻപാട്ടിൽ കേട്ടിട്ടുണ്ടോ സാർ? പിന്നെ കേട്ടിട്ടുണ്ട്. എൻ്റെ നാടൻപാട്ടിൽ ഞാൻ വലിയ കവിയല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അർത്ഥങ്ങളുണ്ടാവും. ഇപ്പം നമ്മുടെ വീട്ടിൽ പ്രായമായൊരു പെണ്ണും പ്രായമായൊരു മുത്തശ്ശി ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരേപോലെയാണ്. കാരണം പ്രായമായ പെണ്ണിനെ അതാ സമയങ്ങളിൽ കല്യാണം കഴിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ചീത്തപ്പേരായിരിക്കും. വയസ്സായ അമ്മൂമ്മ കറക്റ്റ് ടൈമിൽ മരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെല്ലാവരും ശപിക്കുകയും ചെയ്യും. അത് രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഒരു അമ്മൂമ്മ അമ്മ പാടാണ്.
എൻ്റെ മുഴുവല്യമ്മ ഒരു പെണ്ണായുള്ളിലിത്തിയായി പൊത്തിലിരിക്കണ പാമ്പും പുരയ്ക്കല പെണ്ണും ഒരുപോലെ അത്തപ്പൂവത്തൊരു ചേലാണ് പെണ്ണ് തുടുത്തൊരു മോളൻ്റെ വള്ളിയമ്മ അത്തപ്പൂവത്തൊരു ചേലാണ് പെണ്ണ് തുടുത്തൊരു മോളൻ്റെ വള്ളിയമ്മ പെണ്ണൻ്റെ പെണ്ണിൻ്റെ ചന്തം നടത്താൻ കണ്ടൻ്റെ ഉള്ളു കിടുങ്ങണ് ഭഗവതിയെ പെണ്ണിൻ്റെ ചന്തം നടത്താൻ കണ്ടൻ്റെ ഉള്ളു കിടുങ്ങണു ഭഗവതിയെ എൻ്റെ മുഴുവള്ളിയമ്മ ഒരു പെണ്ണായുള്ളിലിത്തിയായി പൊത്തിലിരിക്കണ പാമ്പും പുരയ്ക്കല പെണ്ണും ഒരുപോലെ അത്തപ്പൂവത്തൊരു ചേലാണ് പെണ്ണ് തുടുത്തൊരു മോളൻ്റെ വള്ളിയമ്മ പെണ്ണിൻ്റെ ചന്തം നടത്താൻ കണ്ടൻ്റെ ഉള്ളു കിടുങ്ങണു ഭഗവതിയെ ആണിൻ്റെ കയ്യിലേക്കാക്കി കൊടുത്തിങ്ങ് ആദിയും പാതിയും തീർന്നേനെ ആണിൻ്റെ കയ്യിലേക്കാക്കി കൊടുത്തിങ്ങ് ആദിയും പാതിയും തീർന്നേനെ കണ്ണമ്പുഴ കവിലമ്മ ഭഗവതി കാവൽ നിന്നു നീ കാത്തോളൂ കണ്ണമ്പുഴ കവിലമ്മ ഭഗവതി ആളായി നിന്നു നീ കാത്തോളൂ അതിനകത്ത് കുറച്ച് ഒരു എന്താ പറയുക പാവപ്പെട്ടവൻ്റെ ഒരു വിഷമം ഒരു മണ്ണിൻ്റെ മണം എന്നൊക്കെ പറയില്ലേ ഈ നമ്മളിപ്പോൾ എന്താ പറയുക ചില പാട്ടുകൾ എങ്ങനെയാണ് നന്നായിട്ട് വെള്ളക്കടിച്ച് വീട്ടിൽ വന്നിട്ട് ചില ഭർത്താക്കന്മാർ കാണിക്കാറുണ്ട് അങ്ങോട്ട് നിന്ന് തുള്ളാണ് അപ്പോൾ ഈ പെണ്ണ് പാവപ്പെട്ട പെണ്ണ് അരി അവിടെ നിന്നൊക്കെ കടം മേടിച്ചു കൊണ്ടിട്ടാണ് അരി വയ്ക്കുന്നത് കൊച്ചുകുട്ടിയാണെങ്കിൽ അവിടെ കിടന്നുറങ്ങാണ് അപ്പോൾ അതാണ് ഈ ചുമരാണെങ്കിൽ കെട്ടിയിട്ടുമില്ല ആ കുട്ടി താഴെ കിടക്കുന്നുണ്ട് ഇയാൾ ഈ ചുമരുമ പിടിച്ചിട്ടാണ് ഇയാൾ ഈ തുള്ളി പറയണത് ഇയാൾ പറഞ്ഞെന്ന് വെച്ചാൽ ഇക്കൊല്ലം വയലിക്ക് കൊടുങ്ങല്ലൊരമ്മയ്ക്ക് കോമരം തുള്ളാണ് ഞാനാണ്ടേ ഇക്കൊല്ലം വയലിക്ക് കൊടുങ്ങല്ലൊരമ്മയ്ക്ക് കോമരം തുള്ളാണ് ഞാനാണ്ടേ അപ്പോൾ ഭാര്യ പറയാ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് കോമരം തുള്ളിയിട്ട് കുട്ടിയുടെ തലക്കിട്ട് ചവിട്ടല്ലേന്ന് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് കോമരം തുള്ളിയിട്ട് കുട്ടിയുടെ തലക്കിട്ട് ചവിട്ടല്ലേന്ന് അപ്പോൾ ഇയാൾ പറയാം കുട്ടിയുടെ തലക്കിട്ട് ചവിട്ടണം അതല്ലടി മുറിച്ചമര് പിടിച്ചാണ് തുള്ളണത് കുട്ടിയുടെ തലക്കിട്ട് ചവിട്ടണം അതല്ല ഞാൻ മുറിച്ചമര് പിടിച്ചാണ് തുള്ളണത് അപ്പോൾ ഈ അടുപ്പിൽ നിന്ന് ഈ ഇതിൻ്റെ കൂട്ടാൻ്റെ മണം വന്നപ്പോൾ ഇയാൾ പറയാം കൂട്ടാൻ തിളയ്ക്കണ് ചൂരാണ് കേൾക്കണ് ചാറ് തിളച്ചു മറഞ്ഞാലോ കൂട്ടാൻ തിളയ്ക്കണ് ചൂരാണ് കേൾക്കണ് ചാറ് തിളഞ്ഞു മറഞ്ഞാലോ വൈലിക്കിന് അഞ്ചാറ് മാസം കിടക്കണ് ചോറു വിളമ്പടി പെണ്ണൊരുത്തിയേ വൈലിക്കിന് അഞ്ചാറ് മാസം കിടക്കണ് ചോറു വിളമ്പടി പെണ്ണൊരുത്തിയേ ഏത് കുടിയനും പോലീസ് വണ്ടി കണ്ടറിയാൻ പറ്റും അപ്പം ഇറങ്ങി പോകുന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് സാധാരണ നമ്മൾ ഇറക്കി പിന്നെ അതിൽ കുറച്ചു ഫാഷനായിട്ട് നമ്മൾ ഓരോ പാട്ടുകൾ കൊണ്ടിറക്കാറുണ്ട് അത് ചില ചില എന്താ പറയുക നാടൻ പാട്ടി എന്ന് തന്നെ നാടൻ പാട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ തകതകതൈ വായ്ത്താരികളായിരിക്കും കൂടുതലും പക്ഷെ എനിക്ക് എൻ്റെ നാടൻ പാട്ടിൽ അതുണ്ടാവില്ല ഫുൾ വരികളാണ് വരികളായിരിക്കും എല്ലാത്തിലും ഇപ്പോൾ മണി മാത്രമല്ല മണിസ്വാമിയും കൂടിയാണ് അതെ മലയ്ക്ക് പോവാണ് അതെ എന്നാണ് മാലയിട്ടത് ഞാൻ മാലയിട്ടിട്ട് ഇപ്പം ഇന്നേക്ക് രണ്ട് ദിവസം കഴിഞ്ഞു എന്നാണ് യാത്ര ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന 17-ാം തീയതി പോകണം അപ്പം അതിനിടയ്ക്ക് 15-ാം തീയതി ഈ ഞായറാഴ്ച എൻ്റെ വീട്ടിൽ വെച്ചൊരു അയ്യപ്പൻ വിളക്കുണ്ട് അപ്പം അതിന് പഞ്ചവാദ്യം ഉണ്ട് പിന്നെ അത് കൂടാതെ ഉണ്ട് ശാസ്താംപാട്ട് പിന്നെ ചിന്തുപാട്ട് അയ്യപ്പൻ വിളക്ക് ഞങ്ങളുടെ ഇവിടെ ഈ വിളക്കൊക്കെ പൂട്ടിയിട്ട് എതിരേൽപ്പ് പിന്നെ ആവിച്ചാട്ടം അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അന്നദാനമാണ് എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കും ഒരു 1000 പേർക്കോളം ഭക്ഷണം ഉണ്ടാവും ചാലക്കുടിക്കാർ തന്നെയാണോ അല്ല അയ്യപ്പന്മാരല്ല ഭക്തന്മാരാണ് പല സ്ഥലത്തുനിന്ന് വരുന്ന ഭക്തരായിരിക്കും വരുന്ന ഭക്തന്മാരാണ് പിന്നെ അതിൽ സന്തോഷം ആ ഇതിൽ പങ്കുകൊള്ളാനായിട്ട് നമ്മുടെ എൻ്റെ സുഹൃത്തായ നടൻ ദിലീപും വരുന്നുണ്ട് പിന്നെ സിനിമ മേഖലയിൽ നിന്ന് വേറെ പെരിയ സ്വാമിമാരും ഇല്ല ഇല്ല പെരിയ സ്വാമിമാരും ആരുമില്ല ആരുമില്ല ദിലീപ് തന്നെ ഏറ്റവും നമ്മുടെ ദിലീപ് പ്രധാനപ്പെട്ട ആളായിട്ട് മലയ്ക്ക് പോകാറുള്ളതാണ് ഇത്തവണ പോകുമ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് പ്രാർത്ഥിക്കാനുണ്ടോ ഇല്ല പുതിയതായിട്ട് പ്രാർത്ഥിക്കാൻ ഈ തവണ എനിക്ക് ഏറ്റവും വലിയൊരു സുഖം തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ താജ്മഹലായ ദാസേട്ടൻ ആ ദാസാറ് പാടിയ ആ ഗാനം ഞാൻ ഒരു എൻ്റേതായൊരു ശൈലിയിൽ ഹരിവരാസനം എന്നുള്ള പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് എനിക്കത് ശബരിമലയിലേക്ക് പോകുമ്പോൾ ആ കടകളുടെ സൈഡിൽ കൂടെ അത് കേട്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അത് കാസറ്റായിട്ട് ഇറക്കിയിരിക്കുകയാണ് ആ സിഡിയായിട്ട് ഇറക്കിയിരിക്കുകയാണ് മനസ്സിലുണ്ട് ഒരു മണികണ്ഠൻ എന്നാണ് പിന്നെ എൻ്റെ മകളും ആദ്യമായിട്ട് ആ സിഡിയിൽ പാടിയിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു പാട്ട് ഒരു വരി പാടണ്ടേ അങ്ങനെ അത് എനിക്കതിൻ്റെ വരികൾ എനിക്ക് പെട്ടെന്ന് ചോദിച്ചാൽ അറിയില്ല ഹരിവരാസനോ അത് ഞാൻ ഇപ്പം അങ്ങനെ ഞാൻ പാടിയാൽ ശരിയാവില്ല സംസ്കൃതം കാരണം ഒരു വലിയൊരാൾ പാടിയ പാട്ടാ ശരി ശരി അത് ഞാൻ അദ്ദേഹത്തിൻ്റെ എനിക്കതിനൊരു അവസരം കിട്ടി ദാസേട്ടനെയും
എസ് പി സാറിൻ്റെ മുമ്പിൽ അവരുടെ മുമ്പിൽ നിന്ന് പാടാനൊരു ഒരു വലിയൊരു വേദി അത് കൈരളി ചാനലിനാണ് ഒരുക്കി തന്നത്. അതിന് 1000 നന്ദിയുണ്ട്. അതിന് പ്രത്യേകിച്ച് ദാസേട്ടനോടും 1000 നന്ദി പറയാം. വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടാവില്ലേ ഇത്തവണ മലയ്ക്ക് പോകുമ്പോൾ? ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്നെ എല്ലാവരുടെ കൂടെയും ദൈവം നിൽക്കട്ടെ എന്ന് ഞാൻ സർവേശിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഈ വളയിട്ട് തന്നെ നടക്കണം. ഈ വള മണിയുടെ സത്യസന്ധതയുടെയും കൂടി തെളിവായിട്ട് നാളെ മാറുകയാണ്. വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും പറഞ്ഞു. മാവേലി മന്നന്റെ മഹിമയിൽ വാനോളം കേളിയേഴുന്നൊരു നാടേ, തുഞ്ചൻ തുഞ്ചൻ ചിലമ്പിട്ട് കൊഞ്ചിച്ചിരിപ്പിച്ച വൺപെഴുമൻ പ്രിയ നാടേ, പുഴയായ പുഴയൊക്കെ മണലൂറ്റി വിറ്റവർ മരുഭൂമിയാക്കുന്നുവല്ലോ, മലയായ മലയൊക്കെ മാറ്റിപ്പറിച്ചവർ മഴ വരും വഴിമുടക്കുന്നു, പൂപൊലിപ്പാട്ടിൻ്റെ പൂമണം പൊന്തുന്നു രാവണിപ്പാടങ്ങളെപ്പോൾ, പൊന്നിൻ കസവണി കൈതകൾ കരവച്ച കൊച്ചുകൈത്തോടുകളുന്നു, ചീറുന്ന വാഹന വ്യൂഹങ്ങൾ നാൾക്കുനാൾ ജീവൻ കവർന്നു പായും.